മിഥുൻ കൺഫഷൻ റൂമിലേക്ക് വരിക. ഹലോ ബിഗ് ബോസ്, നിങ്ങളെ ഈ ബിഗ് ബോസ് ഷോയുടെ മത്സരാർത്ഥിയായി തിരഞ്ഞെടുത്തത് നിങ്ങളുടെ വ്യക്തിത്വവും ആകാരഭംഗിയും സ്വഭാവ സവിശേഷതയുമെല്ലാം അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞ ജീവിതകഥയെ തുടർന്നുണ്ടായ സംഭവങ്ങൾ പുറത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ മിഥുൻ പങ്കുവച്ച വിവരങ്ങളുടെ സത്യാവസ്ഥ അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. വുഷു എന്ന കായിക വിനോദം നിങ്ങൾ എപ്പോൾ മുതലാണ് ആരംഭിച്ചത്? ഞാൻ ഏകദേശം സ്കൂൾ ടൈം തുടങ്ങിയിട്ടാണ് അത് ആരംഭിച്ചത്. കരാട്ടെന്നാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ്, വുഷുവിലോട്ട് മാറിയിരുന്നു. ഏതെല്ലാം ക്ലബിലാണ് വുഷുവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അംഗത്വം നേടിയിട്ടുള്ളത്? ഞാൻ കേരളത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ പറഞ്ഞൊരു കൂടുതലും ജമ്മു കാശ്മീരിൻ്റെ ഇതിലായിരുന്നു ഞാൻ കൂടുതൽ കളിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അംഗത്വം മിക്കതിലുണ്ട് എൻ്റെ എല്ലാ 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 ഇതിലും. വുഷുവിൻ്റെ പ്രൊഫഷണൽ വുഷുവിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ഉള്ളത്. അമ്യൂച്ചറിലല്ല, പ്രൊഫഷണൽ വുഷുവായിട്ട് ബന്ധപ്പെട്ട ഒരുവിധം എല്ലാത്തിലും ഞാൻ അംഗം തന്നെയാണ്. അതും വുഷു സാൻഡിലാണ് ഞാൻ കൂടുതൽ അംഗത്വം. തവലും ഉണ്ട്, സാൻഡേ ഉണ്ട്. അതിൽ സാൻഡിലാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള വുഷു അസോസിയേഷൻ, അതുപോലെ ഇന്ത്യൻ വുഷു അസോസിയേഷൻ, ഇവരുടെ എല്ലാം അനുമതിയോടുകൂടിയാണോ നിങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്? ഇവരുടെ അനുമതിയോടുകൂടിയും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാണ്ട് പ്രൊഫഷണൽ വുഷു അസോസിയേഷനിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ജമ്മുവിലെ ക്ലബ്ബ് ഏതാണ്? ജമ്മുവിലെ ക്ലബ്ബല്ല, ജീവലി തന്നെയായിരുന്നു. ജീവൽ എന്ന് പറഞ്ഞാൽ ജമ്മുവിൽ ജീവൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് വലിയൊരു ക്യാമ്പാണ്, ഇന്ത്യൻ പ്ലെയേഴ്സും എല്ലാവരും ഉള്ളത്. അവിടെ ഇരുന്നു ഞാൻ പ്രാക്ടീസും കാര്യങ്ങളും തുടർന്നിരുന്നത്. ആരാണ് നിങ്ങളുടെ ഔദ്യോഗിക പരിശീലകൻ? അവിടെ കുൽദീപ് ഹാണ്ടു സാർ, പിന്നെ ഇവിടെ കേരളത്തിലെ അനീൽ സാറായിരുന്നു. രാജ്യത്തെ പ്രതിനിധീകരിച്ച് നിങ്ങൾ ഏതൊക്കെ മത്സരങ്ങളിലാണ് പങ്കെടുത്തിട്ടുള്ളത്? സൗത്ത് ഏഷ്യ, പിന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പ്, പ്രോ വുഷു വേൾഡ് സാൻഡ. ഏത് വർഷം? കഴിഞ്ഞ വർഷം. അത് എവിടെ വെച്ചാണ് നടന്നത്? തായ്ലാൻഡ്. ആരാണ് അത് സംഘടിപ്പിച്ചത്? അത് പ്രൊഫഷണൽ വുഷുവോട് ഇതാണ്. എൻ്റെ അസോസിയേഷൻ്റെ പേര് എനിക്ക് ഓർമ്മിട്ടില്ലല്ലോ. അവിടെ എത്താനുള്ള സാഹചര്യമുണ്ടായത്? ഞാനൊരു പ്രൊഫഷണൽ ഫൈറ്ററാണ്, നോർമലി തന്നെ. നിങ്ങൾ വേൾഡ് ചാമ്പ്യൻ ആണെന്ന് ഇവിടെ ഒരു പരാമർശം നടത്തുകയുണ്ടായി. ആരായിരുന്നു പ്രതിയോഗി? ലാസ്റ്റ് വന്ന് തായ്ലാൻഡ്, സോറി, സൗത്ത് ആഫ്രിക്കക്കാരനായിരുന്നു. പിന്നെ സെമി ഫൈനലിൽ വന്നത് എനിക്ക് ചൈന ആയിരുന്നു. ഫസ്റ്റ് വന്നത് എനിക്ക് അമേരിക്ക ആയിരുന്നു. അതിൽ നിങ്ങൾക്ക് വേൾഡ് ചാമ്പ്യൻ എന്ന പട്ടം കിട്ടിയിരുന്നു? കിട്ടിയിരുന്നു. പ്രേക്ഷകരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനായി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രൊഫഷണൽ ഫൈറ്ററാണ് ഞാൻ. അതിലിപ്പോൾ കറണ്ട് വേൾഡ് ചാമ്പ്യൻ ഞാനാണ്. പ്രോ വുഷു സാൻഡ എന്ന് പറയുന്ന ഇതിലാണ് ഞാൻ ലാസ്റ്റ് തായ്ലാൻഡിൽ വെച്ചിട്ട് കഴിഞ്ഞ വർഷം ഗോൾഡ് മെഡൽ അടിച്ചത്. ഇതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അത്ര തന്നെ. ഏത് കാറ്റഗറി ആയിരുന്നു? 70, ബിലോ 70, 70 കെ ജി. ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെക്കാനായിരുന്നു മിഥുനെ വിളിപ്പിച്ചത്. ഓക്കെ, തിരികെ വീട്ടിലേക്ക് പോകാം. താങ്ക് യു.